ரூபியான பூமைக்கு சௌக்கியம் அந்த காட்சியுமா இன்னும் நான் ஒழுத்து வசிக்கும் அந்த காட்சி.
melodies, singing harmonies, falling on my knees. ജനപ്രമാണിമാരും നിയമജ്ഞരും തല്ലി തകർത്ത ശരീരം
അച്ഛന്മാരും വിശുദ്ധന്മാരും നാം ഓരോരുത്തരുമാണ് ഈശോയുടെ ശരീരമായ സഭയെ പരിപോഷിപ്പിക്കേണ്ടത്. അതെങ്ങനെയാ അമ്മച്ചി? തിരുസഭയെ പണിയാൻ ഈശോയും ശിഷ്യന്മാരും ഏറ്റെടുത്ത സഹനത്തെ തുലനം ചെയ്യുമ്പോൾ നമ്മുടെ കടമ വളരെ തുച്ഛമാണ്. അല്ല അമ്മച്ചി, ഈശോയുടെ വന്നശേഷം ശിഷ്യന്മാർക്ക് എന്ത് പറ്റി? അവരെന്തൊക്കെയാ സഭയ്ക്ക് വേണ്ടി ചെയ്തത്? എന്റെ സോഫിയ അമ്മേ, അന്ന് അയൽപ്പാലത്ത് നമ്മുടെ വെറോണിക്കച്ചാട്ടത്തിലെ പേരക്കുട്ടികൾക്ക് ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുത്ത കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി നിന്നും പറഞ്ഞു കൊടുക്ക്. പഴയതുപോലെ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. മക്കളെ, അലക്സ്, അന്നെ, ജോസഫ്, മരിയ, വാ ഇവിടെ ഇരിക്കി. സ്വന്തം ജനത്തെ നേടാൻ മനുഷ്യനായി അവതരിച്ച ഈശോ തന്റെ 33-ാമത്തെ വയസ്സിൽ ഭരണാധികാരിയായ പന്തിയോസ് പിലാത്തോസ് മരണപ്രായം വിധിച്ചു. തീർത്തും അന്യായമായ വിധി. ആ നിമിഷം മുതൽ ആരംഭിച്ച അവഹേളനവും വേദനകളും ഭാരമേറിയ കുരിശും ചത്തവാറടിയും മുൾക്കീടവും ഈശോയുടെ പാദങ്ങൾ ഇടറി 3 പ്രാവശ്യം അലത്തുകയും എല്ലാം പരാതി കൂടാതെ സഹിച്ചു. ഓരോ സഹനവും നമ്മുടെ രക്ഷയ്ക്കായി സമർപ്പിച്ചു. കുരിശിൽ മരിച്ചു. Oh.
യാക്കോ പടയാളികളുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു. യൂദയായിലും പേർഷ്യയിലും യൂറോപ്പിലുമെല്ലാം അദ്ദേഹം ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചു. യേശുവിന്റെ ഉയർത്തിന് ശേഷം ക്രിസ്തു മതം തഴച്ചു വളർന്നു. ഇതിൽ അസൂയമുണ്ട ഹെറോദ് അഗ്രിപ്പ രാജാവ് അദ്ദേഹത്തെ പിടികൂടി തുറങ്കിലടച്ചു. വൈകാതെ യാക്കോബിന്റെ ശിരസ് അവർ ഛേദിച്ചു. അദ്ദേഹം ദീർഘരക്തസാക്ഷിത്വം വരിച്ചു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക അപ്രസ്തോലിക മരണം മിസ്റ്റർ യാക്കോബിന്റേതാണ്.
എന്ന് യേശു സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ തനിക്കുള്ളത് അപേക്ഷിച്ച് പ്രിയപ്പെട്ട കൂട്ടുകാരനായ നദാനിയേലിനൊപ്പം ഈശോയെ പിന്തുടർന്ന ഫിലിപ്പോസ്. വിവാഹിതനും ധാരാളം സമ്പത്തുണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവിനായി ഈ വിശുദ്ധൻ സകലതും ഉപേക്ഷിച്ചു. അക്കാലത്ത് ക്രിസ്തുമതത്തെ വളരെയധികം വെറുത്തിരുന്ന ഒരു ഗവർണറുടെ ഭാര്യയ്ക്ക് മാറാറുകൾ പിടിപെട്ട് കിടപ്പിലായിരുന്നു. ഫിലിപ്പോസിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് ലോകസൗഖ്യം ലഭിച്ചു. എങ്കിലും കഠിനഹൃദയനായ ഗവർണർ കൂടുതൽ ക്ഷുഭനായി ഫിലിപ്പോസിനെ തടവിലാക്കി കാലിന്റെ കണ്ണയിലും തുടയിലും തുളകളുണ്ടാക്കി തടകിയായി തൂക്കി പീഡിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തി.
ശനിയായിരുന്നു. റോമക്കാരുടെ ബന്ധത്തിനെതിരെ ഇദ്ദേഹം വിപ്ലവം നയിച്ചിരുന്നതിനാൽ തീവ്രവാദിയായ ശനിയോൻ എന്ന് അറിയപ്പെട്ടു. യൂദാസ്ലിഹയ്ക്കൊപ്പമായിരുന്നു വിശുദ്ധ ശനിയോന്റെ സുവിശേഷ പ്രഘോഷണം. പേർഷ്യയിലും മിദ്യയിലുമായി ആയിരങ്ങൾക്ക് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ഒടുവിൽ മിദ്യയിൽ വെച്ച് ആദിവാസി സമൂഹം അദ്ദേഹത്തെ പിടികൂടി മർദ്ദിച്ച് കുരിശിൽ തറച്ചു. ഈശോയെ പോലെ കുരിശിൽ കിടന്ന് വിശുദ്ധ ശിമയോൻ രക്തസാക്ഷിത്വം വഹിച്ചു. Thank you.
സമർത്ഥനായ ശിഷ്യനായിരുന്നു മത്തിയാസ്. യേശുവിന്റെ 72 ശിഷ്യന്മാരിൽ ഒരുവൻ. ഈശോയുടെ പരസ്യ ജീവിതത്തിനും പുനരുദ്ധാനത്തിനും മത്തിയാസ് സാക്ഷിയായി. ആദ്യം യൂദയ, പിന്നീട് കപ്പോയിക്കയിലും ഏഷ്യ മൈനറിലും സുവിശേഷം പ്രഘോഷിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിന് എതിരായി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് പാലസ്തീനായി വെച്ച് യഹൂദർ അദ്ദേഹത്തെ കല്ലെറിയുകയും ശിരസ് ഛേദിക്കുകയും ചെയ്തു. അവൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു, തന്റെ ജീവൻ ക്രിസ്തുവിനായി സമർപ്പിച്ചു. ശിമയോനും യൂദായും ഒരുമിച്ചാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നത്. യൂദയ, സിറിയ, പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ യേശുവിനെ പ്രഘോഷിച്ചു, അനേകം രോഗികളെ സുഖപ്പെടുത്തി. പേർഷ്യയിൽ വെച്ച് ആദിവാസികൾ അവരെ പിടികൂടി വിഗ്രഹ ആരാധനയ്ക്ക് നിർബന്ധിച്ചു. അതിന് വരുമാനിക്കുന്നതിനാൽ യൂദായെ അവർ വധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ ജനക്കൂട്ടം കുരിശിൽ തെളിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമായിരുന്നിട്ടും അതും ചെയ്യാതെ സന്തോഷത്തോടെ ക്രിസ്തുവിനായി രക്തം ചിന്തി. വിശുദ്ധ യൂദ തദ്ദേവോസ്. ോട് കൂടെ